മലയാള സിനിമയിൽ വില്ലനായും സ്വഭാവ നടനായും തിളങ്ങിയ രണ്ട് വർഷം സിദ്ദിഖ് ലാൽ ചിത്രം ഇൻ നഗറിലെ ജോൺ ശ്രദ്ധിക്കപ്പെട്ടത് നൂറിലേറെ ചിത്രങ്ങളിൽ വില്ലനായും സ്വഭാവ നടനായും തിളങ്ങിയ റിസഭാവ നാടകവേദികളിലൂടെയാണ് സിനിമയിലെത്തുന്നത് വിഷുപക്ഷിയാണ് ആദ്യ ചിത്രം എന്നാൽ ഈ സിനിമ പുറത്തിറങ്ങിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസായ ഡോക്ടർ പശുപതി എന്ന സിനിമയിൽ പാർവതിയുടെ നായകനായി അഭിനയിച്ചുകൊണ്ടായിരുന്നു റിസബാവയുടെ തുടക്കമെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടത് തൊണ്ണൂരിൽ തന്നെ പുറത്തിറങ്ങിയ സിദ്ദിഖ് ലാൽ ചിത്രം ഇൻഹരികർ നഗറിലെ ജോൺഘോനായി എന്ന വില്ലൻ വേഷത്തിലൂടെയാണ് ടെലിവിഷൻ പരമ്പരകളിലും റിസബാവ സജീവമായിരുന്നു ഡോക്ടർ പശുപതി ആനവാൽമോതിരം ബന്ധുക്കൾ ശത്രുക്കൾ കാമ്പൂളിവാല വധു ഡോക്ടറാണ് അനിയംബാവ ചേട്ടൻപാവ ഓമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ രാജ സിംഹാസനം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ റിസബാവ ശ്രദ്ധേയവേഷങ്ങൾ കൈകാര്യം ചെയ്തു മമ്മൂട്ടി ചിത്രം വണ്ണിലാണ് ഋസഭാവ ഏറ്റവും ഒടുവിലായി വേഷമിട്ടത് കർമ്മയോഗി എന്ന സിനിമയുടെ ഡബ്ബിംഗിന് രണ്ടായിരത്തി പതിനൊന്നിൽ മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ഋസഭാവ നേടിയിട്ടുണ്ട് ഓർമ്മയായിട്ട് രണ്ടു വർഷമായെങ്കിലും മലയാളത്തിന്റെ ഈ സുന്ദരവില്ലൻ ഇന്നും സിനിമാ പ്രേമികളുടെ മനസ്സിൽ ജീവസുറ്റ ഓർമ്മയാണ് ന്യൂസ് ഡെസ്ക് കേരള കേരളാവിഷൻ ന്യൂസ്